Hi, Sahadev Mashanai. Geometrical patterns in the episode like a labarkum A4 paper lana each a through A4 paper nemadhibindu protractor vechadrishesham Pojim nalpatanje tonura nutimupatanje nutin bother. A point regalada protractor tirichivakur. തിരിച്ചുവെക്കുമ്പോൾ 0 180 കണക്കാക്കി വെച്ചാൽ 45 90 135 മൂന്ന് പോയിന്റ് ഇടേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇനി ഇത് ചേർത്ത് വരക്കണം നമുക്കിപ്പോൾ 8 പോയിന്റ് ആണ് കിട്ടി 8 ഉം ഒന്ന് മധ്യബിന്ദു യെസ് ഇപ്പോൾ വെക്കുന്നത് മധ്യബിന്ദുവിൽ 10 സെന്റിമീറ്ററിന്റെ അടയാളം വരുന്ന രൂപത്തിൽ ആ നമ്മൾ അടയാളപ്പെടുത്തിയ 45 ഡിഗ്രി ആ പോയിന്റിലൂടെ ചേർത്ത് വരക്കുകയാണ് ആ മൂന്ന് പോയിന്റും മധ്യബിന്ദു ഇരുവശത്തുള്ള പോയിന്റ് അപ്പോൾ മധ്യബിന്ദുവിലാണ് 10 നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇരുവശങ്ങളിലും 10 ഉം 10 അപ്പോൾ 20 സെൻറ്റിമീറ്റർ ആണ് നീട്ടി വരക്കുന്നത് 10 പ്ലസ് 10 ഇവിടെയും അത് തന്നെയാണ് 10 മധ്യബിന്ദു കണക്കാക്കി വെക്കുന്ന 0 മുതൽ 20 വരെ വരക്കുകയാണ് Yes, ഇപ്പോ 8 തുല്യ ഭാഗങ്ങളാക്കി ഭാഗിച്ചിട്ടുണ്ട് ഓരോ ഉള്ളിലുള്ള ഓരോ ആംഗിളും 45 ഡിഗ്രി വീതമാണ് ഇനി അത് ചേർത്ത് വരക്കുകയാണ് അപ്പോൾ 8 വശമുള്ള ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു പോളിഗൺ ആണ് നമുക്ക് കിട്ടുക ഒക്ടഗൺ അപ്പോൾ റെഗുലർ ഷേപ്പ് തന്നെയാണ് കിട്ടുക 8 വശങ്ങളും ഒരുപോലെ തന്നെയായിരിക്കും മലയാളത്തിൽ അഷ്ടഭുജം എന്ന് പറയും എട്ട് വശങ്ങളുള്ള സമ അഷ്ടഭുജമാണ് കിട്ടുക അപ്പോൾ ഈ ഭാഗം പെൻസിൽ കൊണ്ടാണ് വരയ്ക്കുന്നത് നമുക്കതിൽ ഇനിയിപ്പോൾ അര സെൻറ്റിമീറ്റർ പോയിൻ്റ് അടയാളപ്പെടുത്തേണ്ടതുണ്ട് എല്ലാ വരകളിലും അപ്പോൾ ഒരറ്റത്ത് 0 വെച്ചതിന് ശേഷം ഒരു അര സെൻറ്റിമീറ്ററിനും പോയിൻ്റ് ഇടുകയാണ് അപ്പോൾ അര ഒന്ന് ഒന്നര രണ്ട് രണ്ടര എന്നുള്ള രൂപത്തിൽ ഒരു അര സെൻറ്റിമീറ്ററും പോയിൻ്റ് ഇടുകയാണ് അപ്പോൾ പുറത്ത് 8 വരകളുണ്ട് ഉള്ളിലും 8 വരകളുണ്ട് അപ്പോൾ 8 16 വരകളിലും ഈ പോയിൻ്റുകൾ ഇടണം അര സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ടുള്ള പോയിൻ്റ് ഇതാ മുഴുവൻ ചെയ്തെടുത്താൽ ഇങ്ങനെയാണ് എല്ലാ വരകളിലും ചെയ്തെടുത്താൽ ഇതാ ഈ രൂപത്തിലാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റു കൂട്ടുകാരുടെ ഗ്രൂപ്പുകളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കണം അതുപോലെ പുതിയ വീഡിയോസ് അതാത് സമയം ലഭിക്കാൻ ഒന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നല്ലതായിരിക്കും ഇവിടെ എടുത്തിരിക്കുന്നത് 3 വ്യത്യസ്ത കളറാണ് അപ്പോൾ ആദ്യം ഒരു മൂലയിൽ നിന്നും തുടങ്ങി അടുത്ത ഒന്നാമത്തേതിലേക്കാണ് വരച്ചത് പിന്നെ ആ ഒന്ന് കറങ്ങി വന്ന് പിന്നെ ഒന്നിൽ നിന്നും രണ്ടിലേക്കാണ് അടുത്ത ഘട്ടം വരക്കുന്നത് ഇവിടെ ഒരു സൈഡിൽ ഒരേ കളർ വരുന്ന രൂപത്തിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ 3 കളറും ഓരോ വര കഴിഞ്ഞാലും മാറി മാറി എടുക്കുന്ന രൂപത്തിലാണ് അപ്പോൾ വയലറ്റ് ലൈറ്റ് ബ്ലൂ റോസ് ആ ക്രമത്തിൽ മാറി മാറി എടുത്തിട്ടാണ് വരക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ കറങ്ങി കറങ്ങി ഉള്ളിൽ വരും തോറും ഉള്ളിലുള്ള ആ ട്രയാങ്കിൾ തന്നെയാണ് നമുക്ക് കാണാം ട്രയാങ്കിളിൻ്റെ ഒരു മാറ്റവും വരില്ല കൃത്യമായിട്ട് നമുക്ക് ഒരേ അകലം കിട്ടേണ്ടിട്ടാണ് ആ ഡിഫറൻസ് കൃത്യമായിട്ട് കിട്ടേണ്ടിട്ടാണ് അര സെൻറ്റിമീറ്ററിൽ അടയാളം വെച്ച് അപ്പോൾ അവിടെയാണ് നമ്മൾ സ്കെയിലിൻ്റെ അറ്റം നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ 3 വശത്തും 3 വ്യത്യസ്ത കളർ കൊണ്ട് വരച്ചാലാണ് ആ ചിത്രം ഏറ്റവും ഭംഗിയായിട്ടുണ്ടാകുക അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നെ ഒരു വര കഴിഞ്ഞ് രണ്ടാമത്തെ വര കൊണ്ട് അതേ കളർ കൊണ്ട് തന്നെ വരച്ചു പോകരുത് അതുപോലെ ഓരോ സൈഡും ആ 3 സൈഡും 3 വ്യത്യസ്ത നിറങ്ങളാണ് അതേ നിറം തന്നെയായിരിക്കണം അവിടെ വരേണ്ടത് ചെറിയൊരു ശ്രദ്ധ മാറിപ്പോയാൽ മഷി മാറി വരച്ചു പോകുന്നുള്ളതുകൊണ്ടാണ് ഇത് പ്രത്യേകം പറയുന്നത്
ഇപ്പോഴും ഏറ്റവും ഉള്ളിലേക്ക് വരുമ്പോൾ ട്രയാങ്കിൾ തന്നെയാണ് നിങ്ങൾ കാണാം. അവസാനം വരെ ട്രയാങ്കിൾ തന്നെയാണ്. ഇതിൻ്റെയൊക്കെ ഇടയിലൂടെ മറ്റൊരു വരയും കൂടെ വരക്കുന്നുണ്ട്. ഓരോ വരയ്ക്കുള്ളിലും മറ്റൊരു വര വരച്ചാലേ ഇത് ഫില്ലാവും. ഇനി നോക്ക്, ആ സൈഡിലെടുക്കുന്ന അതേ കളർ തന്നെയാണ്, അതേ കളർ തന്നെ അവിടെ നിന്ന് വിരിഞ്ഞ് വരുന്ന രൂപത്തിലുള്ള ഡിസൈൻ കിട്ടേണ്ടിട്ടാണ്, ഇല വിരിഞ്ഞ് വരും പോലെ. അതുകൊണ്ടാണ് അതേ കളർ ആ സൈഡിലെടുക്കുന്നത്. പിന്നെ അടുത്ത രണ്ട് കളർ, നേരത്തെ ഉപയോഗിക്കാത്ത രണ്ട് കളറും കൂടെ എടുക്കുക. ഇവിടെയും ഇങ്ങനെ തന്നെയാണ് കറങ്ങി കറങ്ങി വരികയാണ്. ആദ്യം ആൻറ്റി ക്ലോക്ക് വൈസിലാണ് നമ്മൾ വരച്ചു തുടങ്ങിയെങ്കിൽ ഇപ്പോൾ ക്ലോക്ക് വൈസിലാണ് തിരിഞ്ഞു വന്ന്, ക്ലോക്ക് വൈസിലാണ് ഇപ്പോഴത്തെ വര. അത് കംപ്ലീറ്റ് ചെയ്താൽ ഇതാ ഇങ്ങനെയാണ്, അവിടെ ആ ലൈറ്റ് ബ്ലൂവിൻ്റെ ഇല നന്നായിട്ട് വിടർന്ന് കാണുന്നുണ്ട്. അടുത്ത ഘട്ടം വരയ്ക്കുമ്പോൾ അതാ തിരിച്ചാണ് ഇല, ആ റെഡ് കളർ. അങ്ങനെ ഓരോ ഘട്ടവും നമ്മൾ അകത്തും പുറത്തും രണ്ട് വ്യത്യസ്ത ഷെയ്പ്പുള്ള ഇലകൾ വിരിഞ്ഞു നിൽക്കും പോലെയാണ് ഉണ്ടാകുക. ഓരോന്നായിട്ട് ചെയ്തെടുത്താൽ ഈ രൂപത്തിലാണ് ഓരോ ട്രയാങ്കിളും ചെയ്തെടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഇനിയാണ് ഇതിൻ്റെയൊക്കെ ഉള്ളിലൂടെ ഒരു വര വരക്കേണ്ടത്. അങ്ങനെ വരച്ച ഡിസൈനാണ് അത്. അപ്പോൾ ഫില്ല് ചെയ്ത് നിറഞ്ഞ് കാണും. ഇപ്പോൾ വെള്ളയാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു വര വരക്കുമ്പോൾ ആ വെള്ളയുടെ അംശം കുറയുകയും അതേ കളർ, ഇത് വരക്കാൻ എളുപ്പമാണ് കാരണം ഒരു പെന്ന് തന്നെയല്ലേ ഉപയോഗിക്കേണ്ടത്. നേരത്തെ പോലെ ഒരു തവണയും പെന്ന് മാറി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു പെന്ന് കൊണ്ട് തന്നെ നമുക്ക് വരച്ചെടുക്കുക എന്നുള്ളതുകൊണ്ട് ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ അറ്റത്തേക്ക് എത്തുമ്പോൾ സൂക്ഷ്മമായിട്ട് ഒന്ന് ചെയ്യുക. ഇതാ ഇപ്പോൾ നമുക്ക് നേരത്തെ കണ്ടതും ഇപ്പോഴത്തും ആയിട്ടുള്ള വ്യത്യാസം ഫില്ലായി കാണും. അപ്പോൾ ആ പച്ചയുടെ ഭാഗങ്ങളെല്ലാം ചെയ്തെടുത്താൽ ഇങ്ങനെ ഉണ്ടാവും. അതിനുശേഷം ഇതാ വയലറ്റ് കളറും ഫില്ല് ചെയ്ത് എല്ലാം ഇടയിലൂടെ ഓരോ വര വരച്ചാണ്. ഇപ്പോൾ ലൈറ്റ് ബ്ലൂ, ലൈറ്റ് ബ്ലൂവും മുഴുവനും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. റോസ് കളർ എല്ലാം വന്നു കഴിഞ്ഞു. ഇനി റെഡാണ്, റെഡും കൂടെ വന്നപ്പോൾ ആ ചിത്രം മുഴുവനായിട്ടും നിറഞ്ഞ് കാണുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നല്ല രസകരമായി തന്നെ വരച്ചെടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പെന്ന് അമർത്തി വെക്കാൻ പാടില്ല. അതായത് തുടങ്ങുന്നതും അവസാനിക്കുന്നതും പേപ്പർ അറിയാതെ ചെയ്യുക. അമർത്തി വെച്ചാൽ അവിടെ മഷി തടിക്കും. അതുപോലെ അവസാനിപ്പിക്കുമ്പോൾ അറിയാതെ കൈ ഉയർത്തി കൊണ്ടുവരികയാണ് ചെയ്യുക. ഒരിക്കലും ആ സ്റ്റക്കായി നിൽക്കാൻ പാടില്ല. പല കുട്ടികൾ വരക്കുമ്പോഴും ആ പെന്ന് അവിടെ നിന്ന കല നന്നായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നന്നായി തന്നെ വരച്ചെടുക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.